ഹലോ ഡി പി ബി വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ഇവിടുത്തെ ഓണാഘോഷമൊക്കെ കഴിഞ്ഞ് അമ്മയുടെ അടുത്ത് കുറച്ച് ദിവസം നിന്ന് ചെറിയ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ നാട്ടിൽ നിന്ന് പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. റോണയെ നമ്മൾ കൂട്ടിലാക്കിയൊക്കെയാണ്. അപ്പോൾ അവന് ഭയങ്കര ബഹളമാണ്. ഭയങ്കര ഞാൻ പോകുന്നത് അവന് ഭയങ്കര സങ്കടമായതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഞാൻ ട്രെയിനൊക്കെ പിടിച്ച് ഇതാ സമയത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ആദ്യമായിട്ട് ഒരു പിറന്നാൾ കഴിഞ്ഞ് എൻ്റെ വിഷമം പോലെ എനിക്കൊന്നും മാറിയിട്ടില്ല. മോളുടെ അടുത്ത് ഇല്ലാതെ അപ്പോൾ എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും മക്കളുടെ അടുത്ത് എത്താനുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അച്ഛനെ പെട്ടെന്ന് തന്നെ ടിക്കറ്റൊക്കെ റെഡിയാക്കി തന്ന് ഉത്തരാടത്തിന് വൈകുന്നേരം എത്താനുള്ള പ്ലാനിങ്ങിൽ നമ്മൾ വന്ന്. അപ്പോൾ അതാ ട്രെയിന് നമ്മളിവിടെ പൻവേലെത്തി. ഞാൻ ഇറങ്ങി. അപ്പോൾ ഒറ്റയ്ക്ക് വരുന്നത് അത്ര വലിയൊരു കാര്യമൊന്നുമല്ല കേട്ടോ. കുറച്ച് ധൈര്യം ഉണ്ടായാൽ മതി. ഞാനിപ്പോൾ അതൊക്കെ മനസ്സിലാക്കി. അത് ഒരാളെ തെറ്റുകൊണ്ടൊന്നല്ല, എല്ലാം കൂടെ നമുക്ക് നടക്കില്ല ചില സാഹചര്യത്തിൽ. പിന്നെ ഭർത്താവ് അല്ലെങ്കിൽ കുട്ടികളൊക്കെ എപ്പോഴും നമ്മളെ കൂടെ വരണം, കൊണ്ടുവിടണം, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഓട്ടോ പിടിച്ച് അവർ വരാമെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ സമ്മതിച്ചില്ല. ഞങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. ഞങ്ങൾക്കിവിടെ സ്റ്റേഷനിൽ നിന്ന് റൂമിലോട്ട് വളരെ അടുത്താണ്. ഒരു അഞ്ചോ ആറോ മിനിറ്റോ അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ തന്നെ ഓട്ടോ പിടിച്ച് വരണ്ടാന്ന് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി, ഒറ്റയ്ക്ക് ട്രെയിൻ കയറി, ഒറ്റയ്ക്ക് ട്രെയിൻ ഇറങ്ങി, ഇതാ ഇപ്പോൾ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ പിള്ളേർക്ക് വരുമ്പോൾ ഞാനൊന്നും കൊടുന്നില്ല. ഉണക്കോടി അങ്ങനെയൊന്നും അതിനെ പറ്റിയൊരു മാനസികാവസ്ഥയായിരുന്നില്ല. ഞാൻ കൊടുന്നൊരു സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മുടെ നാട്ടിലെ നാടൻ കോഴീനെ നല്ല ഫ്രൈ ആക്കിയതാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക്, ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ നമ്മൾ ഇതൊക്കെ കുറച്ചൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കണേ. ഞാൻ നാടൻ കോഴി നല്ലോണം ഫ്രൈ ചെയ്ത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പക്ഷേ ഞാനിവിടെ പിള്ളേർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാനിതുപോലെയൊക്കെ നാട്ടിൽ പോയാലും ഇവിടെ ആണെങ്കിലൊക്കെ നമ്മളൊക്കെ ഇതൊക്കെ ഏറെക്കുറെ മറന്നിരിക്കുന്ന കാര്യങ്ങളാണ്, നാടൻ കോഴി അല്ലെങ്കിൽ നാടിൻ്റേതായ കുറേ കാര്യങ്ങളൊക്കെ. പക്ഷേ ഇവർക്കിത് കൊടുത്തപ്പോൾ മൂന്ന് പേരും അപ്പം തന്നെ കഴിച്ചു കേട്ടോ. ഞാനത്രയൊന്നും വിചാരിച്ചില്ല ഇഷ്ടപ്പെടുന്നൊന്നും. പക്ഷേ ഇങ്ങനെയൊക്കെ നമ്മൾ അമ്മമാർ അല്ലെങ്കിൽ അച്ഛനമ്മമാരൊക്കെ പഴമയുടെ കുറച്ചെങ്കിലൊക്കെ നമ്മൾ പുത്തൻ ജനറേഷന് കാണിച്ചു കൊടുക്കണേ. അപ്പോൾ അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞ് ഒത്തിരി സുഖമില്ലായിരുന്നു. അങ്ങനെ ഓണത്തിൻ്റെ അന്ന് കാലത്ത് ഇതാ മോള് സ്കൂളിൽ പോവാ. ആദ്യമായിട്ട് മോള് പഠിക്കുന്ന സ്കൂള് നമുക്ക് ഓണത്തിൻ്റെ അന്ന് ചുട്ടി തന്നില്ല. അപ്പോൾ സ്കൂളിൽ വിട്ട് ഞാനിപ്പോൾ ഒരു ചലഞ്ച് പോലെയാണ് എടുത്തത്. അടുക്കള ജോലി ഒട്ടും വയ്യ. പീരിയഡ്സ് ആയിട്ടാണ് എനിക്ക് ഒട്ടും വയ്യായിരുന്നു. നമ്മൾ സ്ത്രീകൾക്ക് അറിയാമല്ലോ, അത്യാവശ്യം നമുക്കത്ര സുഖമാവില്ല. എന്നിരുന്നാലും മക്കളൊക്കെ ഉള്ളതുകൊണ്ട് അവശതയൊന്നും വകവച്ചില്ല. എല്ലാം ഓൾമോസ്റ്റ് എല്ലാ സദ്യയും ഞാൻ എല്ലാതും ഉണ്ടാക്കി. ഞാൻ പിന്നെ പായസം ലാസ്റ്റ് ഉണ്ടാക്കി. പായസതായി ഇതിങ്ങനെ വറുത്തിടുകയാണ്. ഒട്ടും നിൽക്കാൻ വയ്യായിരുന്നു. അങ്ങനെയായിരുന്നു രാത്രി. ഉത്രാട രാത്രിയൊന്നും അറിഞ്ഞില്ല. ഞാൻ ഒറ്റക്കെടുപ്പായിരുന്നു വീട്ടിൽ നിന്ന് വന്നിട്ട്. അപ്പോൾ വന്നതിൻ്റെ ചെറിയൊരു വിഷമമുണ്ട്. പിന്നെ മക്കളെ കണ്ടൊരു സന്തോഷമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഒരുപാട് ആസ്വദിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ അമ്മയുടെ ഒപ്പം സന്തോഷത്തിൻ്റെ കൂടെ കൂടി അമ്മയുടെ ഒപ്പം കുറച്ച് ദിവസം നിന്ന് പിള്ളേരുടെ അടുത്തേക്ക് ഞാൻ ഓടി വന്നു. എൻ്റെ മക്കളെ കൂടെ ഞാൻ ഓണാഘോഷിക്കുക. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മോള് 12:30 വന്നു. 7:30 to 12:30 കേട്ടോ ഇവിടുത്തെ കുട്ടികളുടെ സ്കൂൾ ടൈം. അപ്പോൾ ഇനി സദ്യക്കുള്ള ഒരുക്കങ്ങളൊക്കെയാണ്. അത്യാവശ്യം എല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾക്ക് അവശതയൊന്നും നമുക്കൊരു വിഷയമേ അല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കിച്ചണിൽ ജോലി ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഞാൻ ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വരുമെങ്കിലും എനിക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നത് ഭയങ്കര ഒരു ക്രേസാണ്, പാഷനെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാനെല്ലാ അത്യാവശ്യം എല്ലാ സദ്യവട്ടങ്ങളും ഒരുക്കി അത് പറയാൻ ഞാൻ പോലും വിചാരിക്കാത്ത പല സാധനങ്ങളും ഉണ്ടാക്കി. പക്ഷേ അച്ചാറുണ്ടാക്കാൻ മറന്നുപോയിട്ടാണ്. പിന്നെ ഒട്ടും സുഖമില്ലാത്തതുകൊണ്ട് തന്നെ എത്ര ഐറ്റംസ് ഉണ്ടാക്കി എന്നുള്ളതൊക്കെ ഇവർ മൂന്ന് പേരും വിളമ്പുമ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. എന്നാലും എനിക്കൊരുപാട് ഇഷ്ടമാണ് ഭക്ഷണം. ഞാൻ എൻ്റെ മനസ്സാണ്. മനസ്സാണ് നമ്മൾ കൂട്ടുമ്പോൾ അത് നമ്മൾ ഇതിൽ ചേർക്കുന്നത് രസക്കൂട്ടുകൾ മാത്രമല്ല, നമ്മുടെ സ്നേഹം, നമ്മുടെ പരിഗണനയും കൂടിയാണ് ഇവർക്ക്. ഈ ഒരു സമയത്തിന് വേണ്ടിയാണ് ഞാൻ ഓടി വന്നതും. ഞാനില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു പാഴ്സലൊക്കെ വാങ്ങുമായിരുന്നു. പക്ഷേ
എൻ്റെ മക്കൾ ഇവർ വലിയ കുട്ടികളൊക്കെ ആയി ജോലിയും മറ്റ് കാര്യങ്ങളും അവരുടേതായ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അവർക്ക് ഓർമ്മിക്കാനുള്ള ഒരുപാട് നല്ല അവസരങ്ങളായിരിക്കണം അവരുടെ ചെറുപ്പകാലങ്ങളിൽ നമ്മൾ അച്ഛനമ്മമാർ കൊടുക്കുന്ന ഈ തരത്തിലുള്ള ഓർമ്മകളൊക്കെ. അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞ് ഇനി എനിക്ക് എൻ്റെ പണിയാണ്, ഇത് എൻ്റെ അലയായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും നാല് പേരും വലിയ ബഹളമൊന്നും ഇല്ലാതിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾക്കിങ്ങനെ ആരവാരം കൂട്ടാനൊന്നും ഒരു ഫ്ലാറ്റിലും ആരും കാണുമൊന്നുമില്ല, സ്വതവേ ഉണ്ടാവാറില്ല. അപ്പോൾ ഇതാ പ്രഥമനാണ് ഉണ്ടോ, അടപ്രഥമനുണ്ടാക്കി നല്ല പപ്പടമൊക്കെ കൂട്ടി നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചോറുണ്ട്, സദ്യ ഉണ്ട് കഴിഞ്ഞാൽ പപ്പടവും പായസം കൂട്ടി ഇങ്ങനെ കുഴച്ച്, സാധാരണ പറയാറ് പഴം കൂടെ കൂട്ടുന്നു, പക്ഷേ എനിക്ക് പഴം കൂട്ടുമ്പോൾ അത്ര ടേസ്റ്റ് തോന്നാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊക്കെ കഴിക്കാറുണ്ടോ പപ്പടവും പായസവും കൂടെ ഇങ്ങനെ തിരുമ്മി പിടിച്ച്? ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. അപ്പോൾ ഒരുപാട് ദൂരെ നിന്ന് ഓടി വന്ന് എൻ്റെ മക്കളോടൊപ്പം നല്ലൊരു സദ്യ കഴിച്ചു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വ്ലോഗ്.